ജില്ലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി കഴിഞ്ഞ വർഷം SSLC പ്ലസ് 2 വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് പുറത്തിറക്കിയ സ്റ്റഡി നോട്ട് ഇത്തവണ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തും. SSLC വിദ്യാർത്ഥികൾക്ക് ഉയരെ എന്ന പേരിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അരികെ എന്ന പേരിലുമാണ് സ്റ്റഡി നോട്ട് പുറത്തിറക്കുന്നത്. ഈ വർഷം 10,000 വിദ്യാർത്ഥികളിലേക്ക് പുസ്തകം എത്തിക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കി വിദ്യാഭ്യാസ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ വർഷം അരികെ ഉയരെ എന്നീ പേരുകളിൽ പുസ്തക രൂപത്തിൽ സ്റ്റഡി നോട്ടുകൾ തയ്യാറാക്കിയത്. ലളിതമായ രീതിയിൽ തയ്യാറാക്കിയ പുസ്തകം പഠനവിധേയമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയുന്ന തരത്തിലുള്ള നോട്ടുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 1,800 വിദ്യാർത്ഥികൾക്കായിരുന്നു കഴിഞ്ഞ വർഷം പുസ്തകം വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ സ്റ്റഡി നോട്ട് കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും 188,000 പേർ ഡൗൺലോഡ് ചെയ്തു. ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കൂടുതൽ പേരിലേക്ക് പുസ്തകം എത്തിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പറഞ്ഞു. പക്ഷെ അതിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ 188,000 പേര് അത് ഹയർ സെക്കൻഡറി വകുപ്പിൻ്റെ സൈറ്റിൽ നിന്ന് കേരളത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം കേരളത്തിൽ ആദ്യമെന്നല്ല ആകെ ഇറക്കിയ ഒരു ജില്ലാ പഞ്ചായത്ത് നമ്മളാണ്. അപ്പോൾ അത് ഇന്ന് പലരും നമ്മളോട് ബുക്ക് ചോദിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലായത് 188,000 പേര് കേരളത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 1,800 ഇക്കുവല നമ്മൾ 10 പ്ലസ് 1 പ്ലസ് 2 ഇതേപോലെ ഒരു പഠനത്തിന് ആ കുട്ടി ഒരു തവണ ആ പുസ്തകം വായിച്ചാൽ മിനിമം എക്സാം പാസ്സാകും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി, അപ്പോൾ അത് 1,800 എന്ന് മാറ്റി 10,000 കുട്ടികൾക്കാണ് ഈ വർഷം കൊടുക്കുന്നത്. ഏകദേശം 25 ലക്ഷം രൂപ ആ ബുക്കിന് വേണ്ടി മാത്രം വരും. അത് ഈ ജില്ലയിലെ ഏറ്റവും നല്ല അധ്യാപകരെ കൊണ്ടാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും നല്ല ക്രീമായ കണ്ടന്റ് നമ്മൾ എടുത്തത്. 23-ാം തീയതിയോ 24-ാം തീയതിയോ അത് നമ്മൾ പ്രസിദ്ധീകരിക്കും. പിന്നെ ഈ വർഷം വയനാട്ടിൽ മാത്രം 10,000-ലേറെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം നേരിട്ടെത്തിക്കും. വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഈ വർഷത്തേക്കുള്ള പുസ്തകം തയ്യാറാക്കി വരികയാണ്. അടുത്ത ആഴ്ച തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഈ വർഷം SSLC പ്ലസ് 2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കുകയാണ് വയനാടിൻ്റെ ലക്ഷ്യം. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ ഈ വർഷം കൂടുതൽ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കോവിഡ് വ്യാപനത്തിനിടയിലും കഴിഞ്ഞ വർഷം പിടിച്ചു നിൽക്കാൻ വയനാടിന് സാധിച്ചിരുന്നു. ഈ വർഷം അധ്യയനം ആരംഭിച്ച ഉടനെ തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തിയതിനാൽ വിജയശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.